You are watching this video and enjoy. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആരാണ് ഇട്ടുമണി? നീ എന്ന് പറഞ്ഞ മണിക്കുന്നയിൽ മത്തൻ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഇട്ടിമാണി. ഇട്ടിമാണി ചൈനയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ചൈനയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ചൈനയിലായിരുന്നു. ഇട്ടിമാണിക്കൊരു 10 വയസ്സുള്ളപ്പോഴേ അവർ ചൈനയിൽ തിരിച്ച് കേരളത്തിൽ കുന്നംകുളത്തിലേക്ക് വന്നു. പിന്നെ അച്ഛൻ മരിച്ചു. ഇട്ടിമാണിയാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇട്ടിമാണിയും അമ്മയും തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വലിയ ഫിക്സേഷനുള്ള ആളാണ് ഇട്ടിമാണി. അപ്പോൾ അതിൽ നമ്മുടെ സിനിമയിൽ ഒരുപാട് അത്തരം വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ട്. മദർഹുഡിനെ വളരെ പ്രൈസ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു ഹ്യൂമറസ് ഒരു തമാശ രൂപേണയാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കുറച്ച് തമാശയിൽ പറഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും എന്നാണ് ഞങ്ങളുടെ അവകാശവാദം. സോ അതുകൊണ്ട് അത്തരത്തിലൊരു നർമ്മത്തിൽ പൊതിഞ്ഞാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ചൈനയിൽ ഞാൻ പോയിട്ടുണ്ട്. അല്ലാതെ 2-3 പ്രാവശ്യം 4 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അതൊന്നുമല്ല, ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. അപ്പോൾ ഞങ്ങൾ ചൈനയിൽ പോയി പിന്നെ ഷൂട്ട് ചെയ്തു. കാര്യം ഇട്ടിമാണിയുടെ ജനനമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ഇട്ടിമാണി ഉണ്ടായത്. മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, നമ്മൾ ചൈന എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കാണിക്കുകയും കൂടെ ചെയ്യാം. ആദ്യമായിട്ടാണ് എനിക്ക് വന്ന ഒരു തമിഴ് ഫിലിമോ എന്തോ ഒരു ചൈനയിൽ ഷൂട്ട് ചെയ്തത്. അല്ലാതെ മലയാള സിനിമ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ കഥ പറഞ്ഞു വന്നപ്പം ഇട്ടിമാണി കുന്നംകുളത്ത് താമസിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മം ചൈനയിലാകണം ആയാൽ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞങ്ങൾ ചൈനയിലേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് പോകുന്നത്. അല്ല, ചൈനയിലൊരു സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. തൂവാനത്തുമ്പികളിലും തൃശ്ശൂർ ഭാഷ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും തൃശ്ശൂർ ഭാഷ സംസാരിക്കാൻ പറ്റില്ല സിനിമയിൽ. ഈ സിനിമയിലും അതേപോലെയാണ്. തൃശ്ശൂർ ഉള്ള ആൾക്കാർ എപ്പോഴും തൃശ്ശൂർ ഭാഷ സംസാരിക്കാറില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില വാക്കുകൾ, ചില സ്ലാങ്ങുകൾ, ചില ഒരു മ്യൂസിക്കൽ വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഫുൾ ഒരു തൃശ്ശൂർ ഭാഷ ആരും ഈ സിനിമയിൽ പറഞ്ഞിട്ടില്ല. അത് നമുക്കൊരു ഫുൾ സിനിമ അങ്ങനെ പറയുമ്പം നമുക്ക് ഒരു പക്ഷേ പ്രേക്ഷകന് അതൊരു കുറച്ച് താല്പര്യക്കുറവുണ്ടാകാം. കാര്യം വളരെ ഇമോഷണൽ സീനൊക്കെ നമുക്ക് ആ ഒരു സ്ലാങ്ങിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ രസകരമായ ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില കമൻറ്റുകൾ, ചില ഡയലോഗുകളൊക്കെ ഇട്ടിമാണിയാണ് കൂടുതൽ തൃശ്ശൂർ ഭാഷയെ സംസാരിക്കുന്നത്. ജയകൃഷ്ണനും ഇട്ടിമാണിയുമായിട്ട് യാതൊരു ബന്ധമില്ല, വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ജയകൃഷ്ണനും അത് തൃശ്ശൂർ ഭാഷ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലെ ചില ഇപ്പോൾ ഒരു പക്ഷേ തൂവാനത്തുമ്പികളിൽ കണ്ട ചില സീനുകളുമായിട്ടുള്ള സാമ്യം ഈ സിനിമയ്ക്കും ഉണ്ടാകാം. നമ്മളത് മനഃപൂർവ്വം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ചില ഡയലോഗ് പ്രസൻറ്റേഷൻ, ചില ആൾക്കാരുടെ രൂപസാദൃശ്യം, അതൊക്കെ ആ സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കിംവദന്തി അല്ല, ഉണ്ട്. സോറി, പ്രതീക്ഷിക്കുകയല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനും വൈക്കം വിജയലക്ഷ്മിയും കൂടെയാണ് ഒരു ഗാനം പാടിയിരിക്കുന്നത്. സിനിമയിൽ അത് പകുതിയേ ഉള്ളൂ, കാര്യം അത്രേ അതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ സിനിമയിൽ അത്ര ഉപയോഗിക്കുകയാണെങ്കിലും ആ ഗാനം മുഴുവൻ പാടിയിട്ടുണ്ട്. ദീപക് ദേവാണ് അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ ഒരു നല്ല പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പാട്ട് കേട്ട ആൾക്കാർക്കൊക്കെ പാട്ടിനോട് വളരെയധികം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. സിനിമയിലും അതൊരു നല്ല ഒരു പൊസിഷനിങ് ഉണ്ട് ആ സോങ്ങിന്. അതുകൊണ്ട് തന്നെ ആ പാട്ട് ആൾക്കാരിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ബിസിനസിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സിനിമ തീർച്ചയായിട്ടും ഞെട്ടിക്കല്ല, ഒരു വെൽ മെയ്ഡ്
നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള സിനിമയാണ്. ഒരു കഥ പറയാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആദ്യത്തെ ഇന്ത്യയുടെ നേവൽ കമാൻഡൻ്റാണ്. നമ്മൾ ഈ സിനിമ ഇന്ത്യൻ നേവിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ മേക്കിംഗ് പിന്നെ രീതിയിൽ നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ മുകളിലുള്ളൊരു മേക്കിംഗാണ് ആ സിനിമ. പ്രിയദർശൻ അത് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലി മരക്കാരൻ്റെ കഥ നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുകയും സിനിമ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരനൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഇപ്പം ഞങ്ങൾ കലാപാനി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാനപ്രസം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അക്കാഡമിക്കായിട്ട് നല്ല സിനിമകളാണ്. ഇരുവർ ഒരു പക്ഷേ ക്രാഫ്റ്റ് വൈസ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസിലൊന്നാണ് ലൂസിഫർ. തീർച്ചയായിട്ടും സിനിമ ഇവിടെ ഒരു ഗ്രാമർ വെച്ചിട്ട് അതൊരു വെൽ മെയ്ഡ് ഫിലിമാണ്. മണിച്ചിത്രത്താഴ് അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. അതുപോലെ ആ ലീഗിലേക്ക് പൊസിഷൻ ചെയ്യാവുന്ന ഒരു സിനിമയായിരിക്കും കുഞ്ഞാലി മരക്കാർ. എൻ്റെ ബിസിനസ് എന്നൊക്കെ പറയുന്നത് ഞെട്ടും നന്നായിരിക്കട്ടെ, ഞെട്ടട്ടെ. ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഈ സിനിമയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. മലയാള സിനിമയ്ക്ക് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തുമൊക്കെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാൻ ഈ സിനിമ പിൽക്കാലത്ത് ഉപകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ തലമുറ കണ്ടു തുടങ്ങിയ സിനിമകളിലൊക്കെ ലാലേട്ടന്റെ ചിത്രങ്ങളുണ്ട്. അതിനു മുമ്പുള്ള തലമുറയിലും എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ സാധിക്കുന്നു ലാലേട്ട ഓരോ കഥാപാത്രങ്ങളും മാറി മാറി വ്യത്യസ്തമായി ചെയ്യുന്നു? എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്, നിങ്ങൾക്ക് നല്ലത്. തീർച്ചയായിട്ടും അതിന് അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ദ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ. നമ്മളെ വിശ്വസിച്ച് അത്തരം കഥാപാത്രങ്ങൾ അവരുണ്ടാക്കി, അത്തരം ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ആൾക്കാർ കണ്ടു, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു. അതൊരു അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു ദൈവാധീനം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ കിട്ടുക, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ കോ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുക, ആ സിനിമയിൽ നല്ല ഗാനങ്ങൾ ഉണ്ടാകുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അത്തരത്തിൽ ഒരുപാട് ഭാഗ്യത്തിലൂടെ സഞ്ചരിച്ച ഒരു നടനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് എനിക്കിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇത്രയും വർഷം എന്നെ അതുപോലെ കൊണ്ട് നടന്നതിന് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ നന്ദി പറയുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു കോൺവെർസേഷൻ, ഒരു ഇത് തമാശ പറഞ്ഞതേ ഉള്ളൂ. നമ്മളങ്ങനെ വലുതായിട്ടൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. നമുക്ക് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആഗ്രഹിക്കാതിരിക്കുന്നതല്ലേ. ഞാൻ ഐ ബിലീവ് ഇൻ ഹാപ്പനിങ്സ്. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ സംഭവിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ആ സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാണ് ഇത്രയും കാലം ജീവിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടുതൽ കടന്നു കഴിഞ്ഞു. അപ്പം ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവര് നല്ല രണ്ട് ചെറുപ്പക്കാരാണ്, സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, സിനിമയെക്കുറിച്ച് ഒരുപാട് ധാരണകളും ഒരുപാട് ആഗ്രഹങ്ങളുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കഥ വന്ന് പറഞ്ഞപ്പോൾ അതിലൊരു എന്താ പറയുന്ന ഒരു സ്പാർക്ക്, നമുക്കൊരു കഥ കേൾക്കുമ്പം ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അവർ ആ കഥ ഉണ്ടാക്കിയിരുന്നത്. പിൽക്കാലത്ത് അവർ ഏതാണ്ട് 10-30 പ്രാവശ്യം അത് റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. 30 പ്രാവശ്യത്തിൽ കൂടുതൽ അവർ മാറ്റി എഴുതി. നമ്മൾ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കുള്ള, എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കുള്ള സംശയങ്ങൾ ഒരു സംവിധായകന് അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അത് ബെറ്ററാക്കാൻ നോക്കും. ഇവരെ തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. അവരാ സിനിമയെ നന്നായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഗാനങ്ങളായാലും അതിലെ സീൻസൊക്കെ ആയാലും വെൽ ക്രാഫ്റ്റഡാണ്. ഒരുപാട് ഹ്യൂമറിന് അവർ മുൻതൂക്കം കൊടുത്തു. അതിൻ്റെ കൂടെ വളരെ ഫീൽ ഗുഡ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിട്ടുമാണി വഴി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം സന്തുഷ്ടരാണ്. കൂടുതലും അത് എന്താണ് ഒരു സ്ക്രിപ്റ്റിംഗ് ലെവലിലേക്കായിട്ടുള്ളൂ. സ്ക്രിപ്റ്റ് ചെയ്യണം, ഇനി അത് എന്താ പറയണ്ട, അതിൻ്റെ ലൊക്കേഷൻസും ബാക്കി ആർട്ടിസ്റ്റുകളുടെ കാര്യമൊക്കെ തീരുമാനിക്കണം. അതിന് സമയമുണ്ട്. ഏതാണ്ട് ഒരു പക്ഷേ നമ്മൾ 2020 അവസാനമൊക്കെ ആകുമ്പോഴേ അത് ഷൂട്ട് ചെയ്യുള്ളൂ. കൂടുതലും പൃഥ്വിരാജാണ് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എന്നെക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പൃഥ്വിരാജിനെ കഴിയുള്ളൂ. എന്നാലും
ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, കഥയൊക്കെ 2020 അത് ഷൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ലൂസിഫർ ഏകദേശം 50 ദിവസം തിയേറ്ററിൽ എത്തുന്ന ടൈമിൽ തന്നെയാണ് ലൂസിഫർ ഡിജിറ്റൽ റിലീസ് ചെയ്തത്. അപ്പോഴേക്കും യഥാർത്ഥത്തിൽ പൈറസി അങ്ങനത്തെ ഉള്ള സംഗതികൾ ആ ടൈമിൽ വരികയും ചെയ്തിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ തിയേറ്റർ ഉടമകൾക്ക് അതൊരു പോസിറ്റീവ് സംഗതി ആയി മാറുമോ, അല്ലെങ്കിൽ ലൂസിഫർ എന്താണ് ഡിജിറ്റൽ രംഗത്തെ കാലത്തിന് തുടങ്ങുമാണോ? ഇല്ല, തിയേറ്ററുകാർക്ക് അത് ഒരു പൈറസി അല്ലെങ്കിൽ പൈറേറ്റഡ് വീഡിയോ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം കുഴപ്പമായി മാറും. അപ്പം ഇത്തരം വലിയ, അതായത് എന്താ പറയുക, ആമസോൺ അതിലൊക്കെ ആ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് കാണാൻ പ്രിഫർ ചെയ്യും. അവർക്കൊരു പൈറേറ്റഡ് ഒരു ഡി വി ഡി എടുത്ത് കാണുന്നതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ കാണാൻ അവരാഗ്രഹിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ, തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരത് തിയേറ്ററിൽ തന്നെയാണ് പോകുന്നത്. നമ്മുടെ മലയാള സിനിമ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ തമിഴ് ഹിന്ദി സിനിമകളൊക്കെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ പൈറേറ്റഡ് ഡി വി ഡികൾ വരാറുണ്ട്. പുതിയ സംവിധാനം അനുസരിച്ച് അന്ന് തന്നെ സിനിമ കാണാനുള്ള പിന്നെ സംവിധാനങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സമയം തിരക്കിനിടയിലൊക്കെ ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം സിനിമകൾ കാണാൻ സാധിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിന് ബിസിനസ് വൈസിലൊക്കെ ഒരുപാട് അത് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയാണ് അത് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, അതെങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് കൂടുതലും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട കമൻസാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റില്ല. ഇട്ടിമണിയിലെ ഇട്ടിമണിയും അയാളുടെ അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ചൈനീസ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അത് വളരെ രസകരമായ മൊമെൻസിലാണ് സംസാരിക്കുന്നത്, അവർക്ക് മാത്രം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവർക്കെന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കാണികൾക്കും അത് സബ് ടൈറ്റിലൂടെ മനസ്സിലാവും. പക്ഷേ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ വളരെ തമാശയായിട്ടുള്ളൊരു കാര്യം വളരെ ദേഷ്യത്തിൽ സംസാരിക്കും, അപ്പോൾ ആൾക്കാരുമായിരിക്കും അവർ തമ്മിൽ വഴക്ക് കൂടുകയായിരുന്നു. പക്ഷേ അത് ആ സിനിമ കാണുമ്പോഴാണ്. അതും ആവശ്യത്തിന് വളരെ കുറച്ച് സ്ഥലത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പിൽക്കാലത്ത് അല്ലെങ്കിൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സമയത്ത് അത് പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത് ആ ക്യാരക്ടേഴ്സ് അറിയാൻ പാടില്ലാത്ത ഡയലോഗുകളായതുകൊണ്ട് അവരതിനെ ചൈനീസ് ഭാഷയിൽ പറയും. പക്ഷേ സിനിമ കാണുന്നവർക്ക് അത് സബ് ടൈറ്റിലൂടെ മനസ്സിലാവും. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് സെൻറ്റൻസുകൾ ചൈനീസ് ഭാഷയിലുണ്ട്. ചൈനീസ് ഭാഷ എന്താ പറയണ്ടത്? ഇപ്പോൾ എന്താണ്, ഹൗ ആർ യു, നീ ഹോ മാ, അങ്ങനെയൊക്കെ പറയും. ചൈനീസ് ഭാഷ എങ്ങനെ പഠിക്കാനൊന്നും പറ്റില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചില വാക്കുകൾ, അത് രണ്ടാമത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ലാലിന്റെ പാട്ടും ഡാൻസും എന്നും കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് എന്താ ഇട്ടിമാണിയുടെ ആ മാർഗങ്ങൾ എത്തുന്നത്, അപ്പൊ തന്നെ അത് വൈറലാകുകയും ചെയ്തു. അപ്പം അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? കൃത്യമായി അങ്ങനെയല്ല, അതിനൊരു സോങ്ങിന്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയ വലിയ ഒരു മിനിറ്റ് ഒക്കെ ഉള്ളൊരു പോർഷനാണ്. അത് 1350 സ്ത്രീകൾ മാർഗംകളി അത് കളിക്കുന്നതിൻ്റെ കൂടെ ഇട്ടുമാണിയും കളിക്കുന്നു. അത് സിനിമയുടെ ഒരു സോങ് സീക്വൻസിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സ്ഥലത്താണത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി, അല്ലാതെ അത് വളരെ ഭയങ്കരമായ ഒരു ഡാൻസോ കാര്യങ്ങളോ അല്ല. അടുത്ത കാലത്ത് ചിത്രങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അത് പറഞ്ഞ ഫീൽ ഗുഡ് ഫിലിമാണ്, ഒരു ഫാമിലി ഫിലിമാണ്. ഒരുപാട് അത് എന്താണ്, ഒരു ഫാമിലിയുടെ കഥ തന്നെയാണ്, രണ്ട് ഫാമിലികളുടെ കഥയാണ് പറയുന്നത്. അമ്മ, മക്കള്, അവരുടെ കൊച്ചുമക്കള്, അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ ഫാമിലിയുടെ കഥ തന്നെയാണ് പറയുന്നത്. കുടുംബ പ്രേക്ഷകർക്ക് ആ സിനിമ ഇഷ്ടമാകും, അവർക്ക് വേണ്ടി തന്നെയാണ് ആ സിറ്റിമാൻ എന്നുള്ള സിനിമ. കപ്പാൻ 30-ാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു, പക്ഷെ അവരത് കുറച്ച് മാറ്റി വേറെ വലിയ സിനിമകൾ വരുന്നതുകൊണ്ടായിരിക്കാം. കപ്പാനിൽ ഞാൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഗാർഡ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന ശീലുള്ളൊരു ആളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്.
തീർച്ചയായിട്ടും സൂര്യയുടെ ഒരു നല്ല സിനിമയാണ്. അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് കെ വി ആനന്ദ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ, നല്ലൊരു ഫിലിം മേക്കറാണ്, നല്ലൊരു ക്യാമറാമാനാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അല്ല, സിനിമയുടെ ഒരു ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഡബ്ബിയുമ്പോഴേ കണ്ടു. ആ സിനിമ എങ്ങനെ വരും, അത് എത്രത്തോളം ഹിറ്റാകുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ക്യാരക്ടറാണ് തമിഴിൽ. അതിൻ്റെ കഥ തന്നെയാണ്, കഥ പറയുന്ന രീതി പിന്നാണല്ലോ. ആ കഥ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ കഥയിൽ നിന്നൊരു നല്ല സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നി. അത് തന്നെയാണ്. അപ്പം അതിലൊരു ആക്ടർ ഇട്ടിമാണിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലൂടെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത്. കഥ തന്നെയാണ് നമ്മുടെ ക്യാച്ച്. അങ്ങനെ മലയാള സിനിമയുടെ എന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ അങ്ങനെ അത്തരം സിനിമകൾ അങ്ങനെയാണല്ലോ. ലൂസിഫറിൽ വേറെ വെളിയിൽ ആക്ടേഴ്സ് ഉണ്ട്. എന്നാലും മലയാള സിനിമയ്ക്ക് ഒരു വേണമെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ഒരു മാർക്കറ്റിലേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയുണ്ടായി. അപ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാകുകയും അത് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോവുകയോ ഒക്കെ ചെയ്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വളരെ മനഃപൂർവ്വം ചെയ്തതല്ല. ലൂസിഫർ ചെയ്യുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് ഇട്ടിമാണി. അപ്പോൾ ലൂസിഫർ ഭയങ്കര ഹിറ്റായതിനു ശേഷം ഇട്ടിമാണി വരുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം ആ ഷോണൽപ്പെട്ട സിനിമയല്ല ഇത്, വളരെ വ്യത്യാസമുള്ള സിനിമയാണ്. പണ്ടും എനിക്കിങ്ങനെ സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അരവിന്ദ് ഏട്ടൻ്റെ പടം അല്ലെങ്കിൽ പത്മരാജൻ സാറിൻ്റെ പടം ചെയ്യുന്ന സമയത്ത് ശശികുമാർ സാറിൻ്റെ പടവും തമ്പി കണ്ണന്താനത്തിൻ്റെ പടവും സത്യനന്ദികാറിൻ്റെ പടം പ്രിയനും അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ആക്ടർക്ക് അത് ഭാഗ്യമാണ്. നേരെ ലൂസിഫറിൽ നിട്ടിമാണിയിലേക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത് ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, പക്ഷെ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സ്വപ്നം ഇല്ല. നല്ല സിനിമകൾ ഉണ്ടാകാൻ സ്വപ്നം കാണാറുണ്ട്. നല്ല ക്യാരക്ടറുകൾ ചെയ്യാനായിട്ട് ഭാഗ്യം ഉണ്ടാകട്ടെ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ല സിനിമകൾ ചെയ്യാൻ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യാനാണ്. സിനിമ എന്ന് പറയുന്നത് 41-ാമത്തെ വർഷമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പം എനിക്ക് വേറെ ഒന്നും അതിൻ്റെ സിനിമ അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പം സിനിമ നല്ല സിനിമകളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. ആ സ്വപ്നം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.